പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവവചനത്തിലൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാനും സർവശക്തനാകുന്ന ദൈവം നൽകിത്തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രവും മഹത്വവും അർപ്പിക്കുന്നു. മന്ത് ഓഫ് ഹോപ്പ് എന്ന ആത്മനിയോഗത്തോടുകൂടി ഈ ആണ്ടിൻ്റെ 8-ാം മാസത്തിൽ നടത്തപ്പെട്ടു വരുന്ന ഈ ആത്മീക യോഗത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത അളവുകളായി കർത്താവ് നമ്മെ നടത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയപരിധിയിലിരുന്നു കൊണ്ട് ഈ സന്ദേശത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെയെല്ലാം ധന്യനാകുന്ന യേശുക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പൗർവിഷൻ TVയുടെ ഈ ഫ്ലോറിൽ ഈ യോഗം ആത്മീകമായി പ്രസൈഡ് ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനും അനുഗ്രഹീതനുമായ ദൈവത്തിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ സാം ടി ഫിലിപ്പ് അവർകൾ, എന്നോട് ചേർന്ന് ആത്മീക ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, അവരുമായി ചേർന്ന് നിങ്ങളെ വീണ്ടും ശുശ്രൂഷിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രതീക്ഷയോടെ ദൈവാശ്രയത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ രാത്രിയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് ദൈവവചനത്തിലൂടെ കൈമാറി വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി വളരെ സുപരിചിതമായൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:49. ലൂക്കോസ് 1:49. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിലായി ഈ ആത്മീക ശുശ്രൂഷയിൽ ഭാഗവാക്കായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധരും അനുഗ്രഹീതരുമായ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, ദൈവകുഞ്ഞുങ്ങൾ, എല്ലാവർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല രാത്രിയിൽ ഈ സദസ്സിനെ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ഏൽപ്പിച്ച വചനം അവിടുത്തെ കരത്തിലേക്ക് കൈമാറുകയാണ്. ഈ വചനം കൊണ്ട് ദൈവം ഞങ്ങളോട് ശക്തമായി ഇടപെടണം. ശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യത്തക്ക നിലയിൽ ഒരാത്മീക അന്തരീക്ഷത്തെ ഇന്ന് ഈ നല്ല സമയത്ത് ദൈവം ഞങ്ങളുടെ നടുവിൽ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തന്നെ സകലതും നന്നായി ചെയ്യും. സർവമഹത്വവും കർത്താവിന്, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:49 കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ആ വാക്യം ഞാൻ ഒരാവർത്തി കൂടെ വായിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. 2 വാചകങ്ങളിലായി, 1 വാക്യത്തിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നൊരു ദൂത്, അതിൻ്റെ 1-ാമത്തെ വാചകം, ആ സെൻറ്റൻസ് ഒരു പ്രവാചക നിയോഗത്തോടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുവാനാണ് കർത്താവ് എനിക്ക് നിയോഗം തരുന്നത്. ഇന്ന് ഈ നല്ല സമയത്ത് ഏത് ടൈം സോണിലിരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും അടുത്ത 40-45 മിനിറ്റുകൾ സർവശക്തനാകുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയവ ചെയ്യാൻ പാകത്തിൽ ഒരാത്മതലത്തെ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകയാം. ഈ വചനം ശുശ്രൂഷിച്ച് ഞങ്ങൾ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നിശ്ചയമായിട്ടും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വലിയ കാര്യത്തെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരുന്നു. ആ ബോധ്യത്തോടെ, ആ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമുക്ക് അനുവദിച്ച് തന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലെ പുതുനിയമ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ, ആദ്യത്തെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളായി നമുക്ക് കാണാൻ, മനസ്സിലാക്കാൻ പറ്റുന്നു. സുവിശേഷ പുസ്തകങ്ങൾ 4 ഉണ്ടെങ്കിലും സുവിശേഷം 1 ഉള്ളൂ. സുവിശേഷത്തിന് ബൈബിൾ തരുന്ന നിർവചനം ഇതാണ്. വിശുദ്ധ പൗലോസ്ലീഹ സഭയോടത് പറയുന്നുണ്ട്, സുവിശേഷം എന്നതോ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം.
സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനമുണ്ട്, യേശുവിൻ്റെ ജീവിതമുണ്ട്, യേശുവിൻ്റെ ക്രൂശു മരണമുണ്ട്, യേശുവിനെ കല്ലറയിൽ അടക്കിയ അനുഭവങ്ങളുണ്ട്. അതിലെല്ലാം ഉപരിയായി മൂന്നാം ദിവസം കല്ലറകളെ പൊട്ടിച്ച് റോമൻ ഇമ്പീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച മഹത്വകരമാകുന്ന ദൈവിക പദ്ധതി മറഞ്ഞുകിടപ്പുണ്ട്. ഇങ്ങനെ ഒറ്റ ആശയത്തിൽ നാല് സുവിശേഷ പുസ്തകങ്ങൾ വ്യത്യസ്ത നിലകളിൽ വ്യത്യസ്ത അനുഭവങ്ങളിൽ എഴുതിയതാണ് ദൈവം നമുക്ക് അനുവദിച്ച വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന നാല് സുവിശേഷങ്ങൾ. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യേശു കർത്താവ് നമ്മുടെ രാജാവാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് മനുഷ്യപുത്രനാണ്. ഇതിലെല്ലാം വ്യത്യസ്തമായി യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു ദൈവപുത്രൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ വൈദ്യനായ ലൂക്കോസ് മഹാനായ തെയോഫിലോസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ സുവിശേഷ പുസ്തകം എഴുതുമ്പോൾ ഇതിൻ്റെ ആകെ പ്രമേയം ഏകദേശം 24 അധ്യായങ്ങളിലായി ഈ സുവിശേഷ ചരിത്രത്തെ തെയോഫിലോസിന് എഴുതി കൈമാറുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയോഗം ഇതാണ്: യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യപുത്രനാണ്. യേശു കർത്താവിൻ്റെ മനുഷ്യത്വം, ആ മനുഷ്യത്വത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് താൻ വെളിപ്പെടുത്തിയ, തന്നിലൂടെ പകരപ്പെട്ട ആത്മനിയോഗങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യത്യസ്ത നിലകളിൽ അനുഭവിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും രണ്ട് ജനനങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനും അറിയാനും പറ്റുന്നത്. ഒരിക്കലും ജനിക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് തലമുറകളെ രണ്ടിടങ്ങളിൽ രണ്ടനുഭവങ്ങളിലായി സർവശക്തനാകുന്ന ദൈവം ജനിപ്പിക്കുകയാണ്. ഇവർ ജനിക്കാനോ വളരാനോ സാധ്യതയില്ല, പക്ഷേ ഇവരുടെ ജനനത്തിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ മഹാനിയോഗമുള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ ഭയങ്കരമാകുന്ന പദ്ധതിയുള്ളതുകൊണ്ട് ജനിക്കാൻ സാധ്യതയില്ലാത്തടത്ത് ദൈവം ജനിപ്പിച്ചു, വളരാൻ സാധ്യതയില്ലാത്തടത്ത് ദൈവം അവരെ വളർത്തി. ലോകത്തിൻ്റെ മുമ്പിൽ ഒരു കാലഘട്ടത്തെ തിരിക്കുവാൻ, ഒരു യുഗത്തെ തിരിക്കുവാൻ, അഥവാ ന്യായപ്രമാണ യുഗത്തിന് അവസാനവും സ്തോത്രം കൃപായുഗത്തിന് ആരംഭവും എന്ന ക്രമത്തിൽ ഈ രണ്ട് തലമുറകളെ കർത്താവ് അത്ഭുതകരമായിട്ട് ഉപയോഗിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഈ തലമുറകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യോഹന്നാൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനും നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു കർത്താവിൻ്റെ ജനനവുമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രണ്ട് തലമുറകളെ ഉദരത്തിൽ വഹിക്കുവാനും ഈ രണ്ട് തലമുറകളെ ഉദരത്തിലിട്ട് വളർത്തുവാനും അവരെ ഭൂമിക്ക് കൈമാറുവാനും പ്രപഞ്ചത്തിന് കൈമാറുവാനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രണ്ട് കർത്തൃദാസിമാർ, ഒന്ന് എലിസബത്താണ്, രണ്ട് മറിയയാണ്. ഇവർ രണ്ടുപേരും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ വാഴ്ത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവരുടെ സംഭാഷണ മധ്യേയുള്ള ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് ആധാരമായി കർത്താവ് നൽകി തന്നിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. മറിയ എഴുന്നേറ്റ്, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദാ പട്ടണത്തിൽ ബദ്ധപ്പെട്ട് ചെന്നു സെക്രിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. ഇങ്ങനെ എലിസബത്തും മറിയയും തമ്മിലുള്ള ഒരു സംഭാഷണ മധ്യേ തൻ്റെ ചാർച്ചക്കാരിത്തിയായ എലിസബത്തിനോട് മറിയ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് 49 വാക്യം: ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അപ്പോൾ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ ദൈവകൃപ മറിയയുടെ മേൽ വെളിപ്പെട്ടു വന്നപ്പോൾ, ഇത് പ്രാപിക്കാൻ യോഗ്യതകളോ അവസരങ്ങളോ ഇല്ലാതിരുന്ന സാഹചര്യത്തിനകത്ത് മഹാദൈവത്തിൻ്റെ കൃപയാലും നിയോഗത്താലും ഇങ്ങനൊരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് ദൈവാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് അങ്ങകലെ മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മറിയയെ നയിക്കുകയും പിന്നത്തേതിൽ സ്തോത്രം അവരൊരുമിച്ച് സംസാരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു സ്തോത്രത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കുറേയധികം ഭാഗങ്ങൾ ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനൊരു പദം പറഞ്ഞ് ഈ ആശയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ നിയോഗം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ, ജനിക്കാൻ സാധ്യതയില്ലെങ്കിലും, വളരാൻ സാധ്യതയില്ലെങ്കിലും, നിലനിൽക്കാൻ സാധ്യതയില്ലെങ്കിലും, ദൈവം ആ
പദ്ധതിക്ക് വേണ്ടി ആ വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് അത്ഭുതകരമായി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ കൈമാറും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവി, പരിശുദ്ധാത്മ നിയോഗത്തിൽ ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ അഭിഷക്തനും എന്ന നിലയിൽ ഞാൻ കൈമാറുകയാണ്. ഈ മണിക്കൂറുകളിൽ സർവശക്തനാകുന്ന ദൈവം നിൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ കാര്യം ചെയ്യാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ അത്ഭുതത്തെ നിർവഹിക്കാൻ പോകയാ. സ്തോത്രം. ഇങ്ങനെ ഒരു ജനനം നടക്കാൻ ഒരു സാധ്യതയുമില്ല. മറിയ ഇത് എലിസബത്തിനോട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തൻ്റെ ഉദരത്തിൽ ദൈവം പകർന്ന തലമുറയെ ഓർത്ത് ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയാണ്. സ്തോത്രം. ഇത് ജനിക്കാൻ സാധ്യതയില്ല. ഏകദേശം 670 വർഷങ്ങൾക്ക് പിറകിൽ യെശയ്യാവ് പ്രവചിച്ചൊരു ദൂതാണിത്. ആ ദൂതിനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ടതിനായി 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മറിയയ്ക്ക് വന്ദനം കൊടുത്തു. വന്ദനത്തിലൂടെ ഈ നിയോഗത്തെ കൈമാറി. ഇതെങ്ങനെ നിവർത്തീകരിക്കപ്പെടും അറിയില്ല. ഒറ്റ ആശയമാണ് കൈമാറുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ, നടക്കാൻ സാധ്യതയില്ലാത്തതിനെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വിശ്വസിക്കാൻ ഒരു മറിയ ഉണ്ടെങ്കിൽ, വിശ്വസിക്കാൻ ഒരു ദൈവ പൈതൽ ഇന്ന് ഈ മിനിറ്റിലും ഉണ്ടെങ്കിൽ, സാഹചര്യം എന്തുമായിക്കോട്ടെ, സാധ്യതകളൊന്നുമില്ലാത്ത സാധ്യതകളെ നോക്കിക്കൊണ്ട്, അസാധ്യ മണ്ഡലങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴത്തിൽ ദൂത് കൈമാറുകയാണ്. നടക്കാൻ സാധ്യതയില്ലെങ്കിലും നിൻ്റെ വിശ്വാസത്തിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പിൻപിൽ അവൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം നടന്നാൽ, ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് അത്ഭുതകരമാകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചലിപ്പിക്കാൻ എനിക്ക് സാധ്യതയുണ്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് കൈമാറിയാൽ, അതെനിക്കുള്ള ദൂതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതരം ചലിപ്പിച്ച് വായി തുറന്ന് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തു. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവേ ആമേൻ എന്ന് നീ പറയാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിനകത്തൊരു പ്രധാന വിടുതലിനെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം കൽപ്പിച്ചാക്കുകയാണ്. ഹല്ലേലൂയ. മറിയയുടെ വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനവും അത്യുന്നതൻ്റെ ശക്തിയുടെ നിഴലും, ഇത് മൂന്നും ഒരുപോലെ സമ്മേളിച്ചപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം ഈ സഹോദരിയുടെ മേൽ വെളിപ്പെട്ടു വന്നു. സ്തോത്രം. ആ അത്ഭുതം അവിടം കൊണ്ട് തീർന്നില്ല, അതവിടെ ഉദരത്തിനകത്ത് വളരുവാൻ തുടങ്ങി. ആ തലമുറയെ വഹിച്ചുകൊണ്ട് മലനാട്ടിൽ ചെന്ന് എലിസബത്തിനോട് പറയുന്ന വാക്കാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിനകത്ത് സാധ്യതയില്ലാത്ത മേഖലയിൽ ഒരു വലിയ കാര്യം നടക്കണമെങ്കിൽ ഈ വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ കൈമാറുകയാണ്, നിനക്കൊരു യോഗ്യതയും ഇല്ലെങ്കിലും നിനക്കൊരു കഴിവുമില്ലെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ അങ്ങ് വിശ്വസിച്ചു. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഹൃദയത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിന്റെ ആ പ്രത്യേക വിഷയത്തിനകത്ത്, സാധ്യതയില്ലാത്ത ആ വിഷയത്തിനകത്ത് ആഴത്തിലൊരു ദൈവപ്രവൃത്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കുകയാണ്. യേശുവിൻ നാമത്തിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ തിരുത്തപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിയമ കുരുക്കുകൾ അഴിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിരോധമായി നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. നീ ശത്രുക്കളിൽ നിന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. നിനക്ക് എഗനിസ്റ്റായി സംസാരിക്കുന്ന ആളുകൾ തന്നെ നിനക്ക് ഫേവറബിളായി നിലപാടുകൾ സ്വീകരിക്കത്തക്ക നിലയിൽ ഒരു വലിയ ദൈവത്തിൻ്റെ മഹത്വത്തെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഈ മിനിറ്റുകളിൽ കൽപ്പിച്ചാക്കുക. എന്തോ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ചെറുതല്ല ദൈവം നിങ്ങൾക്ക് കൈമാറുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ പോവുക. ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമെന്ന് സാക്ഷ്യപ്പെടുത്തത്തക്ക നിലയിൽ കർത്താവ് നിങ്ങളെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇവർക്ക് രണ്ടു പേർക്കും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. മറിയയുടെ അരികിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുമ്പോൾ മറിയത്തിന് കൺഫർമേഷനായിട്ട് കൊടുക്കുന്ന ഒരു അടയാളമായത് ചർച്ചക്കാരിയുടെ കാര്യം, മച്ചിയായവൾക്ക് ഇത് 6-ാം മാസം. ഇതെങ്ങനെ ഇത് സംഭവിച്ചത്? ആ കാലഘട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത സെക്രിയാവ് അബിയാക്കൂറിൽ ആത്മനിയോഗത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന ദൈവമനുഷ്യൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ധൂപം കാട്ടുവാൻ കയറി ചെന്നപ്പോൾ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുക. ഈ ധൂപവർഗവും പിടിച്ചുകൊണ്ട് പുരോഹിതൻ ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുമ്പോൾ സക്രിയാവ് എന്ന് പറയുന്ന പുരോഹിതൻ തനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, പുറത്ത് നിൽക്കുന്ന ജനത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പുരോഹിതൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ
ജനത്തിൻ്റെ വിഷയത്തിന് വേണ്ടിയല്ല, തൻ്റെ വിഷയത്തിന് ഒരു മറുപടിയുമായി ദൂതൻ ഇറങ്ങി നിൽക്കുക. സ്തോത്രം. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചു, എല്ലാ പുരോഹിതന്മാരും ദൈവത്തിനും ജനത്തിനും മധ്യസ്ഥനാ. എബ്രായലേഖനം 12:24, പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മീഡിയേഷൻ പ്രയറാ. പാപത്തിൽ രസിച്ച് പാപത്തിൽ തകർന്നു കിടക്കുന്ന ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കണമെന്നുള്ള നിയോഗം ആ പുരോഹിതൻ്റെ മേൽ കിടക്കുന്നത്. ഇങ്ങനെ ജനത്തിന് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ ആലയത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറിപ്പോയ പുരോഹിതൻ ധൂപം കാട്ടുവാൻ നറുക്കു വീണു. ധൂപം കാട്ടുവാൻ അകത്തേക്ക് ചെന്നപ്പോൾ സ്തോത്രം, ഈ ധൂപവർഗം നിറഞ്ഞ പൊൻകലശത്തിൽ ജനത്തിന് വേണ്ടുന്ന പ്രാർത്ഥനയുടെ മഹത്വമാണ് മറഞ്ഞു കിടക്കുന്നത്. പക്ഷേ ഈ പുരോഹിതൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന ദൂതൻ ജനത്തിൻ്റെ വിഷയത്തിനുള്ള വിടുതലുമായിട്ടല്ല വന്ന് നിൽക്കുന്നത്. സ്തോത്രം, വ്യക്തിപരമായി സെക്രിയാവ് നേരിടുന്ന ഒരു പ്രതിസന്ധിക്കകത്ത് ഒരു നിന്നയെ മാറ്റുന്ന മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുക. എന്നെ കേൾക്കുന്ന അഭിഷക്തനെ, നീ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വിടുതൽ കിട്ടുന്നുണ്ട്. യെസ്, നീ ഇടയിൽ നിന്നുകൊണ്ട് ദൂത് പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനാ വിഷയവുമായി ഇന്ന് രാത്രി ഈ സന്ദേശത്തെ കേൾക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ കൈമാറട്ടെ. നീ പലരുടെയും വിഷയങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ നിന്റെ വിഷയത്തിനകത്തൊരു വിടുതൽ തരേണ്ടതിനായി, നീ നേരിടുന്ന ആ നിന്ന മാറ്റേണ്ടതിനായി, നിന്റെ അപമാനത്തെ മാറ്റേണ്ടതിനായി, ഒരു വലിയ ദൈവപ്രവർത്തിയെ കൈമാറേണ്ടതിനായി, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ ഏഞ്ചൽ ഇന്ന് ഈ മിനിറ്റിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ ദൂത് കൈമാറുക. സ്തോത്രം. പുരോഹിതൻ ജനത്തിൻ്റെ വിഷയവുമായിട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ജനത്തിൻ്റെ വിഷയത്തിനുള്ള മറുപടിയല്ല ഇറങ്ങി നിൽക്കുന്നത്, വ്യക്തിപരമായ വിഷയത്തിനകത്ത് മറുപടിയുമായി ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നു. ആരോ ഈ ദൂതിന് ആമേൻ പറയുമ്പോൾ ദൈവം പറയുന്നത് നിനക്കുള്ള സന്ദേശമാ. വിശ്വാസികളുടെയും പട്ടണത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിഷയങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നീ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയം മറന്നു പോകാറുണ്ട്. സ്തോത്രം. കുടുംബത്തിൻ്റെ വിഷയത്തിന് വേണ്ടി ചുമൽ കൊടുത്ത് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രാത്രികളെ പകലാക്കി കണ്ണുനീരൊഴുക്കുമ്പോൾ പലപ്പോഴും നീ നിന്റെ വിഷയത്തെ മറന്നു പോകാറുണ്ട്. പക്ഷേ കർത്താവ് ഇന്ന് തൊടാൻ പോകുന്നത് നീ മറന്നുപോയ നിന്റെ വിഷയത്തെ. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചലനമുണ്ടാകത്തില്ലെന്ന് ഹൃദയത്തിനകത്ത് നീ ഉറപ്പിച്ചിട്ടിരിക്കുന്ന നിന്റെ ആ വിഷയത്തിനകത്ത് ഒരു ദൈവിക ഇടപെടൽ ഇന്ന് ഈ മിനിറ്റിൽ കർത്താവിൻ്റെ ആത്മാവ് കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. നീ മറന്നു കളഞ്ഞ വിഷയത്തെ, നീ ഉപേക്ഷിച്ച് കളഞ്ഞ വിഷയത്തെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ചലിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറിയാൽ അത് എനിക്കുള്ള ദൂതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് കൈമാറുന്നു. നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തെ, കൈവിട്ടുപോയ നിന്റെ ഭാവി കാലത്തെ ഈ വചനത്തിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാ. ഹല്ലേലൂയാ. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രയോഗം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ധൂപം, ഇത് ജനത്തിൻ്റെ പ്രാർത്ഥനയുമായിട്ടാണ് പുരോഹിതനകത്ത് കയറുന്നത്. പക്ഷേ ഈ ലൂക്കോസ് 1 ഇറങ്ങി നിൽക്കുന്ന ദൂതന് കൈമാറാനുള്ള മറുപടി ജനത്തിൻ്റെ വിഷയമല്ല, ഈ മനുഷ്യൻ മറന്നുപോയ ഇദ്ദേഹത്തിൻ്റെ വിഷയമാണ്. പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ വിഷയം മറക്കുന്നു. പലർക്കും വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നീ നിന്റെ ഭാവിയെ പരിഗണിക്കുന്നില്ല. ഇതെവിടെ ചെന്ന് എത്തുമെന്ന് പലരും നിന്നെ നോക്കി നിന്ദിക്കുമ്പോൾ കർത്താവ് അടിവരയിട്ട് ഉറപ്പ് തരികയാ. നിന്റെ കുടുംബത്തിൻ്റെ നിന്ന മാറ്റുന്ന, നിന്റെ കുടുംബത്തിൻ്റെ അപമാനം മാറ്റുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ഇന്ന് കൈമാറുകയാണ്. യേസ്, യേസ്. 6 ദൈവത്തിൻ്റെ മഹത്വം യേശുവിൻ്റെ നാമത്തിൽ ചിന്തിക്കാത്ത മേഖലകളുടെ അകത്ത് മറിയയ്ക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നതുപോലെ ആലയത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിനകത്ത് ഇതാ സെക്രിയാവിൻ്റെ മുമ്പിൽ പ്രതീക്ഷിക്കാത്ത വിടുതൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ചിലർക്ക് വേണ്ടി തൻ്റെ അത്ഭുതത്തെ വെളിപ്പെടുത്തുകയാ. മറന്നു കളഞ്ഞ വിഷയത്തെ ദൈവം തൊടാൻ പോകുന്നു. ആ പദം കർത്താവ് കൈമാറുന്നു. നിങ്ങൾ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം മറക്കുന്നു, നിങ്ങളുടെ ആവശ്യം മറക്കുന്നു. പക്ഷേ ദൈവം അത് അറിയുന്നുണ്ട്. നീ നിന്റെ വിഷയത്തിനകത്ത് അലേർട്ടല്ല, പക്ഷെ ദൈവം അലേർട്ടാ. സക്രിയാവ് ഇങ്ങനെ ഒരു ദൂതന്റെ വിസിറ്റേഷന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ഇങ്ങനൊരു ദൂതൻ ഇറങ്ങി വരണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. പല ആവർത്തി വിശുദ്ധ മന്ദിരത്തിനകത്ത് കയറിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കാണാത്തൊരു മഹത്വം കാണുക. സ്തോത്രം. തൻ്റെ വിഷയത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ, തൻ്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജനത്തിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കർത്താവ് ഇന്ന് ശക്തമായിട്ട് സംസാരിക്കുന്നു. നീ പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ ഹൃദയത്തിൻ്റെ വേദനയറിഞ്ഞ്, നിന്റെ സങ്കടമറിഞ്ഞ്,
യേശുവിന്റെ നാമത്തിൽ വന്ധ്യതയുടെ സ്പിരിറ്റിനെ ആത്മാവിൽ ഈ വചനം കൊണ്ട് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന കർത്താവേ. ജനിക്കാൻ സാധ്യതയില്ലാത്ത യേസ് ഭവനങ്ങളുടെ അകത്ത് വാഗ്ദത്തവും മഹത്വമുള്ള തലമുറകളെ ഈ ആണ്ടിന്റെ 8-ാം മാസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകവ്യാപകമായി പവർവിഷൻ ടിവിയുടെ ഈ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ സന്ദേശത്തെ കേൾക്കുന്ന ദൈവമക്കളുടെ കുടുംബങ്ങളുടെ അകത്ത് വാഗ്ദത്തത്തിന്റെ തലമുറകളെ ആത്മാവ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കൈമാറുകയാണ്. മെഡിക്കൽ സയൻസിന് ചിന്തിക്കാൻ കഴിയാത്ത ആഴത്തിലെ വിടുതലുകളെ കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി പകരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. താൻ പറയാത്ത വിഷയത്തിന് ഒരു വിടുതലുമായി ദൂതൻ ഇറങ്ങി നിന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ചക്രയാവ് ഇതാണോ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടിയാ. പക്ഷെ ഉത്തരം ജനത്തിന്റെ വിഷയത്തെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പുരോഹിതന്റെ വിഷയത്തെ ദൈവം തൊടുക. ജനത്തിന്റെ മധ്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയി സങ്കീർത്തന പ്രബോധനവും വചന ശുശ്രൂഷയും ആത്മനിയോഗവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നീ മറന്നു കളഞ്ഞതിൻ്റെ വിഷയത്തെ ഇന്ന് ഈ മിനിറ്റിൽ കർത്താവ് തൊടും. എന്നെ കർത്താവ് ആ പദത്തിൽ തന്നെ നിർത്തുന്നു. രാജ്യത്തിൻ്റെ ഏതോ കോണിലിരുന്നു കൊണ്ട് കർത്താവെ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞോ, എന്നെ കൈവിട്ട് കളഞ്ഞോ, എനിക്കൊരു ഭാവി ഇനി ഉണ്ടോ? യേസ്, എൻ്റെ തുടർച്ച, എൻ്റെ പിന്തുടർച്ച ആരിത് തുടരും എന്നൊക്കെ നീ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് സംസാരിക്കുകയാണ്, ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. സക്രിയാവെ ദൂത് കേൾക്കുന്ന നീയാണ്. പക്ഷെ ഈ ദൂതിന്റെ ചലനം നടക്കാൻ പോകുന്നത് എലിസബത്തിന്റെ ഉദരത്തിനകത്താ. നീ ഈ ദൂതിന് ആമേൻ പറയുമ്പോൾ നിന്റെ അരികിലില്ലാത്ത നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വാഗ്ദത്തത്തെ ചലിപ്പിക്കേണ്ടതിനായി, നിന്നയെ മാറ്റേണ്ടതിനായി ഒരു വലിയ ദൈവത്തിന്റെ മഹത്വത്തെ കർത്താവ് ഇതിനകത്ത് കൈമാറുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ യേസ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ പഠനമുറിയിലോ ഈ സന്ദേശത്തോടെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കും പട്ടണങ്ങൾക്കും രാജ്യങ്ങൾക്കും അപ്പുറമായി ദൈവത്തിന്റെ ഭയങ്കര ചലനത്തെ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ചലനത്തെ ഇന്ന് ഈ മിനിറ്റിൽ കർത്താവിന്റെ ആത്മാവ് കൈമാറുകയാ. ഒരു ജനനം നടന്നു. ഈ ജനനമാണ് മറിയയ്ക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് ദൂതം കൊടുക്കുന്നത്, മച്ചിയായവൾക്ക് ഇത് 6-ാം മാസം. അപ്പൊ അവര് പ്രതീക്ഷിക്കാത്ത ഒരു വിഷയത്തിനകത്ത് ദൈവം നേരിട്ട് ഇടപെട്ട് ദൂതനെ അയച്ച് ദൂത് കൈമാറി ഒരു ജനനം നടത്തി. അവൾക്കൊരു തലമുറ ജനിച്ചു. അതാ നിനക്കൊരു അടയാളം. ഈ അടയാളത്തെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതിനായി പരിശുദ്ധാത്മാവ് മറിയെ യഹൂദിയ പട്ടണത്തിൽ മലനാട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ അവരുടെ സംഭാഷണ മധ്യേ മറിയ എലിസബത്തിനോട് പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അപ്പോൾ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് സർവശക്തനാകുന്ന ദൈവം തൻ്റെ മഹത്വത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ പോകയാ. സ്തോത്രം. തിരിഞ്ഞു നോക്കിയാൽ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കത്തക്ക നിലയിൽ അൺബിലീവബിളായ സ്തോത്രം ചില ദൈവ പ്രവർത്തികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ പോകുന്നു. നിന്നെ നോക്കി നിന്ദിച്ച ആളുകൾ നിന്നെ നോക്കി ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ, നിന്നെ നോക്കി അപമാനിച്ച ആളുകൾ യേസ് നിന്നെ നോക്കി നിന്റെ വിഷയത്തെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലയിൽ ഒരു വലിയ ദൈവ പ്രവർത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കൈമാറാൻ പോകുന്നു. ചിലരുടെ ജീവിതത്തിനകത്ത് പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റായി, ഒരു പ്രധാന തിരിവായി ഇന്ന് ഈ ശുശ്രൂഷയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാണെന്ന് കർത്താവിന്റെ ആത്മാവ് എനിക്ക് ഉറപ്പു തരികയാ. വിശ്വസിക്കുന്നവർ ബോധ്യമാകുന്നവരുണ്ടെങ്കിൽ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ദൈവം വിഷയത്തിനകത്ത് ഇടപെട്ടാൽ, ദൈവത്തിന്റെ മഹത്വം ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-21 വാക്യത്തിൽ അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടുകൂടെ നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഒരു സൈന്യത്തിന് ചെയ്യാൻ പറ്റാത്തത് ദൈവം അവർക്ക് വേണ്ടി ചെയ്തപ്പോൾ ചെങ്കടലിനക്കരെ കടന്ന് മിരിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മിരിയാമിൻ്റെ വർഷിപ്പ് അതൊരു പ്രൊഫറ്റിക് വർഷിപ്പാണ്. ഒരു പ്രവാചക നിയോഗത്തോടെ അവൾ ദൈവസന്നിധിയിൽ ആരാധിക്കുകയാണ്. നോക്കിക്കേ, ചെങ്കടലിൻ്റെ തീരത്ത് നിന്നും ഇവർ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ 430 വർഷം അടിമകളായി കിടന്ന ഈ ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് തിരുഹിതം തോന്നി മോശയെ ദൈവം രംഗത്ത് കൊണ്ടുവന്നു. മോശയുടെ നേതൃത്വത്തിൽ ഈ വിടുതൽ പ്രാപിച്ച് മുമ്പിലേക്ക് ഈ ജനം ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ഇതുവരെ നേരിടാത്ത പ്രതിസന്ധി അവരുടെ മുമ്പിൽ നേരിട്ടു. മിസ്രയീമിൽ വന്ന 4-ാം തലമുറയെ വിടുതൽ പ്രാപിച്ചു പോകുന്നത്. ഇവർ കണ്ടതും അനുഭവിച്ചതും ഇവർക്ക് പരിചിതമായതൊക്കെ ഫറവോന്റെ അടിമനുകവും
അവിടുത്തെ പീഡനങ്ങളുമാ. പക്ഷേ ഇവർക്ക് പരിചിതമല്ലാത്തൊരു മേഖല ദൈവം ഇവരോട് പറയുകയാ, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു അനുഭവം അവർക്ക് അറിയത്തില്ല. ഇവരറിയത്തില്ലാത്ത ഒരു മേഖല ദൈവം അവർക്ക് വേണ്ടി തുറക്കുമ്പോൾ ദൈവം അതിനുവേണ്ടി ഒരു മനുഷ്യനെ എഴുന്നേപ്പിച്ചു. മുമ്പിൽ ചങ്കടൽ, പിറകിൽ ഭറവോനും സൈന്യവും, മുൻപിലും മരണം, പിറകിലും മരണം. ഇങ്ങനൊരു സാഹചര്യത്തിനകത്ത് ജനം നിൽക്കുമ്പോൾ തന്നെ മോശയോട് ദൈവം പറയുകയാ, നീ കടലിനും മിഗ്ദോലിനും മധ്യേ പീഹ ഹീരോത്തിലേക്ക് ഇറങ്ങി നിൽക്ക്. സ്തോത്രം, ജനത്തെയും അങ്ങനെ നീ നയിക്കണ്ടോ. പ്രതിസന്ധിക്കകത്തേക്ക് ഒരു തലമുറ ഇറങ്ങുക. ഒരു പദം പറയാനാ ഞാൻ ഈ ഭാഗത്തിലേക്ക് വരുന്നത്. മോശയ്ക്ക് ദൈവം നിയോഗം കൊടുക്കുക, നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിന്റെ കയ്യിലുള്ള വടി നീ ചെങ്കടലിന്റെ നീരെ നീട്ട്. കണ്ടോ, അഭിഷേകത്തിന്റെ വടി, ദൈവം തൊട്ട ദൈവത്തിന്റെ നിയോഗമുള്ള അഭിഷേകത്തിന്റെ വടി വിഴുങ്ങാൻ പാകത്തിൽ നിൽക്കുന്ന തിരമാലകളുടെ മധ്യത്തിലേക്ക് നീട്ടിയപ്പോൾ ഒരു കിഴക്കം കാറ്റടിപ്പിച്ച് ദൈവം അവിടെ വഴി ഒരുക്കി. മോശ അഭിഷേകത്തിന്റെ വടി കയ്യിലെടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കൂടെ നിൽക്കുന്ന സഹോദരി മിരിയാം, അവളുടെ കരത്തിൽ ഒരു തപ്പ് അവിടെ വെച്ചെടുത്തു. ആ തപ്പെടുത്തത് അവിടെ ആരാധിക്കാനല്ല, ആ തപ്പ് കൊണ്ട് പ്രതിസന്ധിക്കപ്പുറം അവളൊരു വർഷിപ്പ് ചെയ്തു. ആ ആരാധനയ്ക്കകത്ത് അവള് ദൈവസന്നിധിയിൽ പറയുന്ന വാക്കിതാണ്, ഫറവോനെ അവന്റെ കുതിരകളെയും, സ്തോത്രം, അവന്റെ പടയാളികളെയും രഥങ്ങളെയും ഒക്കെ ദൈവം ഇതാ വെള്ളത്തിനകത്ത് മുക്കിക്കളഞ്ഞു. മിരിയാമേ, നിന്റെ ആരാധനയുടെ പ്രത്യേകത നിന്റെ കഴിവിനകത്തി നല്ല നീ ആരാധിക്കുന്നത്, നിന്റെ എന്തെങ്കിലും കൈബലത്തിനകത്തി നല്ല നീ ആരാധിക്കുന്നത്, നിന്റെ ആരാധനയുടെ ശക്തി. സ്തോത്രം, ഇന്നലെ വരെ 430 കൊല്ലം ഒരു ജനതയെ അടിമകളാക്കി ടന്ന ഒരു സാമ്രാജ്യത്തെ ശക്തിയെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞതിന്റെ ആരാധനയാണ് നീ വെളിപ്പെടുത്തുന്നത്. എന്നോട് ദൈവം പറയുന്നു, മിരിയാം ദൈവസന്നിധിയിൽ ആരാധിച്ചതുപോലെ ഈ മിനിറ്റുകളിൽ ദൈവാത്മാവ് ചിലരെ അങ്ങനെയുള്ള മഹത്വത്തിന്റെ ആരാധനകളിലേക്ക് നയിക്കാൻ പോകയാ. നിന്റെ ഇന്നലകൾ നീ മറക്കുന്ന, നിന്റെ പാസ്റ്റിനെ, നിന്റെ ഭൂതകാലത്തിലെ തകർച്ചകളെ നീ മറന്നുകൊണ്ട് നിന്റെ ഭാവി കാലത്തിലെ പ്രതീക്ഷകളെ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ഭയങ്കര ആരാധനയുടെ അഭിഷേകത്തെ ഇന്ന് രാത്രി കർത്താവ് ചിലതിന്റെ മേൽ പകരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. വിശ്വസിക്കുന്നവരുടെ ശരീരത്തിനകത്തേക്ക് ആ ദൈവശക്തിയുടെ ആത്മ പകർച്ച അത്ഭുതകരമായിട്ട് വെളിപ്പെട്ടു വരട്ടെ. മിരിയാമിന്റെ വർഷിപ്പ് കണ്ടോ, മോശ ഇത് എഴുതി വെക്കുമ്പോ മിരിയാമിനെ അഡ്രസ് ചെയ്യുന്നത് മിരിയാം എന്ന പ്രവാചകി. എന്താ അങ്ങനെ എഴുതിയത്? മിരിയാം എന്ത് ദൂത് എവിടാ പറഞ്ഞേ? എന്റെ പ്രയർ റൂമിനകത്ത് ദൈവം എന്നെ പഠിപ്പിച്ചു, പറഞ്ഞ പ്രവചനത്തിന്റെ ദൂതിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ ആരാധന, ഒരു പ്രാവചനിക ആരാധനയായിരുന്നു. സ്തോത്രം, എന്നോട് കർത്താവിന്റെ ആത്മാവ് ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് നിയോഗം തരുന്നു, ഇന്ത്യൻ ചർച്ചിൽ, ഭാരത സഭയുടെ മീതെ ഇങ്ങനത്തെ ഒരു വർഷിപ്പ് ജനറേഷനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകയാ. ഭാരതത്തിന്റെ 28 സംസ്ഥാനങ്ങളിലോ വേറിറങ്ങി നിൽക്കുന്ന പൈശാചിക കുടിയിരിപ്പുകളെ പൊട്ടിക്കാൻ ഒരു തലമുറയെ വെല്ലുവിളിച്ച്, ഒരു തലമുറയെ ഒതുക്കിക്കളഞ്ഞ, യേസ്, ആധിപത്യത്തെ ആത്മാവിന്റെ നദിക്കകത്ത് മുക്കിക്കളഞ്ഞ്, യേസ്, ഭാവികാല പദ്ധതിയിലേക്ക് ഒരു ജനറേഷനെ കൈപിടിച്ചു കയറ്റുന്ന, യേസ്, പ്രോഫറ്റിക് വർഷിപ്പിന്റെ തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണെന്ന് കർത്താവിന്റെ ആത്മാവ് കൈമാറിയാൽ. നിന്റെ പാട്ടിന് ശക്തിയുണ്ട്, നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്, നീ പറയുന്ന സ്തോത്രത്തിന് ശക്തിയുണ്ട്, നിന്റെ അന്യഭാഷയ്ക്ക് ശക്തിയുണ്ട്. നീ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു തുടങ്ങിയാൽ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നിന്റെ കൈബലം കൊണ്ടോ, നിന്റെ ആൾബലം കൊണ്ടോ, നിന്റെ കരുത്തു കൊണ്ടോ ചെയ്യാൻ പറ്റാത്തത് നിന്റെ ആരാധ്യ പുരുഷനാകുന്ന ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. താങ്ക് യു മാസ്റ്റർ, ഹല്ലേലൂയാ. മിരിയാമേ, നീ കയ്യിലെടുത്തിരിക്കുന്ന തപ്പിന് ഭയങ്കര പ്രതീക്ഷയാ. ഇത് 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 പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും മാസമാണല്ലോ. നിങ്ങളുടെ പ്രതീക്ഷയേറ്റ വിഷയത്തിനകത്ത് നിങ്ങളുടെ ആരാധന കൊണ്ട് കർത്താവ് സിസ്റ്റത്തെ തിരിക്കാൻ പോകുന്നു. നിങ്ങളുടെ സാധ്യതയില്ലാത്ത വിഷയത്തിനകത്ത് നിങ്ങളുടെ ആരാധന കൊണ്ട് കർത്താവ് സാഹചര്യം മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നു. കുടുംബത്തിലോ ദേശത്തിലോ സഭയിലോ മറ്റൊരുത്തർക്കും വേണ്ടി കൈമാറാത്ത ദൈവത്തിന്റെ മഹത്വത്തെ ഈ ദൂതിനെ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവ് ഇന്ന് രാത്രി ഈ മിനിറ്റിൽ അതിനെ തുറക്കുകയാ. മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. മിരിയാമിന്റെ സാക്ഷ്യം, ഇത് സാധാരണ ആരാധനയല്ല, ഇതൊരു പ്രാവചനിക ആരാധനയാ, പ്രോഫറ്റിക് വർഷിപ്പാ. പദം ഹൃദയത്തിൽ കുറിച്ചോണം. നീ പാടുന്ന പാട്ടുകൾ നിന്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യും. നീ പാടിവിടുന്ന വരികൾ, ഓരോ വാക്കുകളും നിന്റെ മുമ്പിൽ ജീവനായി വെളിപ്പെട്ടു വരും. പാടുക, യഹോവയ്ക്ക് പാട്ട് പാടുവിൻ. പുറപ്പാട് 15:21. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്. മിരിയാം പാടിക്കൊടുക്കുന്നു, അവർ ആവർത്തിച്ച് പാടുന്നു. യഹോവയ്ക്ക് പാട്ട് പാടുവിൻ,
അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. അപ്പൊ ഭറവോന്റെ രഥങ്ങളെ, ഭറവോന്റെ കുതിരകളെ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്ന് ഇത് കണ്ടോണ്ടാണോ മിരിയാമെ നീ പാടുന്നേ? കടല് തുറന്ന് കിഴക്കങ്കാറ്റടിപ്പിച്ച് ഉലക ചരിത്രത്തിൽ ആർക്കും തുറക്കാത്തൊരു വഴി തുറന്നു കൊടുത്ത് ഇവർ മഹത്വത്തിനകത്തേക്ക് കയറിയപ്പോൾ മിരിയാമിനോട് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. അവൻ വെള്ളത്തിൽ മുങ്ങുന്ന കണ്ടോണ്ടാണോ നീ ഈ പാട്ട് പാടുന്നത്? മിരിയാമ പറയും, കണ്ടോണ്ടല്ല ഞാൻ പാടുന്നത്, ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പാടുക. ഞാൻ ഈ അത്ഭുതത്തിനകത്തേക്ക് നടന്നു കയറി, ഞാനും എൻ്റെ കൂടെയുള്ളൊരു ജനവും ഈ മഹത്വത്തിനകത്തേക്ക് നടന്നു കയറി. ഞങ്ങൾക്കിത് അത്ഭുതത്തിൻ്റെ വഴിയാ, ഞങ്ങൾക്കിത് വിടുതലിൻ്റെ വഴിയാ. തിരിഞ്ഞു നോക്കി അവൻ്റെ ജീവിതത്തിൽ നടന്ന ന്യായവിധി കണ്ടോണ്ടല്ല ഞാൻ പാടുന്നത്, ഞാനിത് പാടുന്നത് ഒരു പ്രവാചക നിയോഗത്തോടു കൂടിയാ. ഇന്ന് നീ വിശ്വാസത്താൽ വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതമാകാൻ പോകുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കടലിനും മിഗ്ദോലിനും മധ്യേ പീഹഹീരോത്തിലേക്ക് മോസസ് ഇറങ്ങിപ്പോകുമ്പോൾ മോശയുടെ കയ്യിൽ അഭിഷേകത്തിൻ്റെ വടിയുണ്ട്, പക്ഷേ മിരിയാമിൻ്റെ കയ്യിൽ ഒരു ആരാധനയുടെ തപ്പുണ്ട്. 430 കൊല്ലമായി തകർന്നു കിടക്കുന്ന ദേശത്തു നിന്നും ഈ ജനത്തെ അർദ്ധരാത്രിയിൽ ദൈവം വിടിവിച്ച് പുറത്തെടുക്കുമ്പോൾ കൈ പെറുക്കിയെടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്തു. പക്ഷേ മിരിയാം എല്ലാവരെയും പോലെയല്ല, അവൾ അപ്പോഴും അവിടെ തപ്പ് മറന്നില്ല, ആരാധന മറന്നില്ല. ആരാധനയുടെ തപ്പ് അവൾ കയ്യിലെടുത്തു, അവിടെ ബാഗിൽ അവൾ വെച്ചിട്ടുണ്ടാവും. രണ്ടേ, കടലിനും മിഗ്ദോലിനും ഇടയിൽ ഇവർ ഈ സ്ഥലത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവൾ ഒരിക്കൽ കൂടി ആ തപ്പൊന്ന് നോക്കിയിട്ടുണ്ടാവും. മിരിയാമിൻ്റെ ഉറപ്പ് എന്താണെന്നറിയാമോ? ഈ കടലിൽ ഞങ്ങൾ മുങ്ങില്ല, വിഴുങ്ങാൻ നിൽക്കുന്ന തിരമാലയുടെ മധ്യത്തിൽ ശ്വാസം മുട്ടി മരിക്കില്ല. യേസ്, ഇത് ഞാൻ ഇവിടെ അല്ല എടുക്കുന്നത്, ഇത് ഞാൻ അത്ഭുതത്തിൻ്റെ നാട്ടിലെടുക്കുന്നത്. പിതാക്കന്മാരുടെ വാഗ്ദത്തം പറഞ്ഞ ഒരു വാഗ്ദത്തത്തിൻ്റെ ലാൻഡിനകത്തേക്ക് ഞാൻ ചുവട് വെക്കും. കഴിഞ്ഞ തലമുറ കേട്ട വാഗ്ദത്തത്തിൻ്റെ ദേശത്തിനകത്തേക്ക് ഞാൻ എൻ്റർ ആകുമ്പോൾ, യെസ്, ഈ പാട്ട് ഞാൻ ഇവിടെ അല്ല പാടുന്നത്, ഈ തപ്പ് ഞാൻ ഇവിടെ അല്ല എടുക്കുന്നത്, ഞാൻ ഇതിനെ ക്രോസ് ഓവർ ചെയ്യും, ഞാൻ ഇതിനെ മറികടക്കും, ഇതിനപ്പുറം ഞാൻ ഈ തപ്പെടുത്ത് ദൈവത്തിനെ വർഷിപ്പിക്കും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പിടിച്ചു വെച്ചിരിക്കുന്ന വരികൾ, നിന്റെ പഠന മുറിക്കകത്ത് നീ കുത്തിക്കുറിച്ചു വെച്ചിരിക്കുന്ന വരികൾ, സ്തോത്രം, കർത്താവ് പറയുന്നു അടുത്ത ദേശത്തെ അൺലോക്ക് ചെയ്യാൻ, അടുത്ത കോണ്ടിനെന്റിനെ, അടുത്ത ഭൂഖണ്ഡത്തെ നിന്റെ മുമ്പിൽ തുറക്കുവാൻ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം കൈമാറിയിരിക്കുന്ന പ്രവചന വരികൾക്ക് സാധ്യതയുണ്ടെന്ന് കർത്താവിന്റെ ആത്മാവ് ചിലരെ നോക്കിക്കൊണ്ട് ദൂത് കൈമാറുക. ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ ഡയറിക്കകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കുന്നേ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്ത് നിരാശയുള്ള സമയത്ത് അത് പലയാവർത്തി കേട്ട് ബലപ്പെട്ടുന്ന നിന്നോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നേ. നീ പറയുന്ന വാക്കുകൾ, വാചകങ്ങൾ, ആശയങ്ങൾ, വരികൾ ഒരു ദേശത്തെ തുറക്കാൻ, പാലും തേനും ഒഴുകുന്ന, മണ്ണ ഇട്ടു തരുന്ന, കൈനീട്ടി പിടിക്കാൻ കൈകലത്തിൽ കാടപ്പക്ഷികളെ പറത്തി തരുന്ന, പാറയെ പിളർന്ന് വെള്ളം തരുന്ന, അഗ്നിത്തൂണുകളും മേഘസ്തംഭങ്ങളുമായി ഇറങ്ങി നിന്ന് മഹത്വത്തിന്റെ വഴി കാണിച്ചു തരുന്ന ഒരു ഒരു നിയോഗത്തിന്റെ ദേശത്തെ തുറക്കാനുള്ള വരികളാ നിന്റെ അകത്ത് മിരിയാമേ ദൈവം ഇട്ടിരിക്കുന്നത്. നീ ചേർത്ത് പിടിച്ചിരിക്കുന്ന തപ്പിനകത്ത് ഇങ്ങനെ ഒരു മഹത്വത്തെ തുറന്നെടുക്കാനുള്ള സാധ്യതയുണ്ട്. Glory to Jesus Christ. Shaba hatia lasmete keria. Ramana hadaragasia labrahasia. ഈ പദം നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചു വെച്ചോണം. മോശ അഭിഷേകത്തിന്റെ വടി കയ്യിലെടുത്തപ്പോ മിരിയാം ആരാധനയുടെ തപ്പിലേക്കൊന്ന് നോക്കി. സ്തോത്രം, മോശയുടെ കയ്യിലിരിക്കുന്ന വടി അഭിഷേകത്തിന്റെ വടിയാ, മിരിയാമിന്റെ കയ്യിലിരിക്കുന്ന തപ്പ് ആരാധനയുടെ തപ്പാ. അപ്പം ആരാധന അഭിഷേകം കൂടെ ഒരുപോലെ സമ്മേളിച്ച, സ്തോത്രം, നിന്റെ ആരാധനയെ അഭിഷേകം കയറി തൊട്ടാൽ, അസ്ബിലി ഹറ്റാസിയ, ഐ റിപ്പീറ്റ്, നിന്റെ ആരാധനയെ, നിന്റെ പാട്ടിനെ, നിന്റെ ശുശ്രൂഷയെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കൊടുക്കുന്ന നിന്റെ ആരാധനയെ അഭിഷേകം കയറി തൊട്ടാൽ, ഇത് രണ്ടും കൂടെ കണക്റ്റായാൽ പ്രപഞ്ചത്തിൽ നടക്കാത്ത വിടുതൽ നിന്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നീ പാടിവിടുന്ന വരികളുടെ അകത്ത് അഭിഷേകത്തിന്റെ ജ്വലനം നടന്നാൽ, നീ പറഞ്ഞു വെക്കുന്ന വചനത്തിനകത്ത് ഒരു അഭിഷേകത്തിന്റെ ജ്വലനം നടന്നാൽ, ഉലകത്തിരിതുവരെ നടക്കാത്തത് നിന്റെ മേൽ സംഭവിക്കാൻ പോകുകയാണെന്ന് കർത്താവിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ചെങ്കടലിന്റെ തീരത്ത് കടലിനും മിഗ്ദോലിനും മധ്യ പീഹഹീരോത്തിന്റെ ആ ലാൻഡിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു ഭാഗത്ത് അഭിഷേകത്തിന്റെ വടിയുണ്ട്, മറുഭാഗത്ത് ആരാധനയുടെ തപ്പുണ്ട്. ഇത് രണ്ടും കൂടെ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോ പിന്നെ പ്രകൃതി കടങ്ങിയിരിക്കാൻ പറ്റിയില്ല. കേട്ടോ, ആരാധനയെ അഭിഷേകം തൊട്ടാൽ, പ്രാർത്ഥനയെ അഭിഷേകം തൊട്ടാൽ, ഇന്നലെ വരെ നടക്കാത്ത ചലനം ഇന്നു മുതൽ നടക്കാൻ തുടങ്ങും. സ്തോത്രം, അവൾ അവളെ ആരാധിച്ചില്ല, ഇതിനെ ക്രോസ് ഓവർ ചെയ്ത് അക്കരെ കയറിയിട്ട് ദൈവത്തിന് ആരാധന കൊടുത്തു. സ്തോത്രം, ഈ ആരാധനയുടെ സാധ്യത ഭയങ്കരമാണ്.
പിറകിൽ നടന്ന ദൈവപ്രവർത്തി കണ്ട് ഉറപ്പുവരുത്തിയിട്ടല്ലേ ഇവിടെ ആരാധിക്കുന്നത്? സ്തോത്രം. കാരണം 200,000 വരുന്നൊരു ജനമാണ് നടന്നു കയറുന്നത്. ഇവിടെ കണ്ണെത്താത്തടത്തൊരു ഭയങ്കര ദൈവപ്രവർത്തി നടന്നത് ആത്മാവിൽ അവൾ കണ്ടറിഞ്ഞു. സ്തോത്രം. കിലോമീറ്ററുകൾക്കപ്പുറം, രാജ്യത്തിനും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറം നിന്റെ തലമുറ, സ്തോത്രം, ഒത്തിരി പ്രതിസന്ധിക്കകത്ത് കിടക്കുമ്പോൾ ഈ ദൂതുകൾക്കുന്ന മാതാവേ, നിന്റെ കണ്ണവിടെ എത്തുന്നില്ല, നിന്റെ കാതവിടെ എത്തുന്നില്ല, നിനക്കവിടെ ഇറങ്ങി നിന്ന് നിന്റെ തലമുറയെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്, നിന്റെ കണ്ണെത്താത്തടുത്ത് മഹത്വത്തെ ചലിപ്പിക്കാൻ നിന്റെ ആരാധനയ്ക്ക് സാധ്യതയുണ്ട്. നിനക്ക് പ്രവർത്തിക്കാൻ, നിനക്ക് ഇറങ്ങി നിൽക്കാൻ സാധ്യതയില്ലാത്ത ദേശത്ത് നിനക്ക് വേണ്ടി അത്ഭുത കാര്യങ്ങളെ, വൻകാര്യങ്ങളെ ചെയ്യുവാൻ നിന്റെ ആരാധനയ്ക്ക് സാധ്യതയുണ്ടെന്ന് എന്റെ ദൂതനെ കർത്താവ് ഈ ഭാഗങ്ങളിൽ ഡൈവേർട്ട് ചെയ്യുന്നു. ഒരു പ്രോഫറ്റിക് വർഷിപ്പ് പ്രലം ഭാരത സഭ കാണാൻ പോകയാ. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വിളിച്ചു വരുത്തുന്ന, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന ഉണർവിന്റെ വാതിലുകളെ തുറക്കുവാൻ, കുരുട്ട് കണ്ണുകളെ തുറന്ന് മുടന്തുള്ളതിനെ തുള്ളിച്ച്, മരിച്ചതിനെ ഉയർപ്പിച്ച്, കൂട്ടമായി രോഗികളെ സൗഖ്യമാക്കി, ആയിരങ്ങളെ പതിനായിരങ്ങളെ ഒരുമിച്ച് സ്നാനക്കടവിലേക്ക് നയിച്ച്, ഏ സഭകളുടെ ശൂന്യതകളെ മാറ്റി, ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം പകർന്ന്, വരണ്ട നിലത്ത് നീരൊഴുക്കിനെ പകർന്ന് അത്ഭുതകരമാകുന്ന ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ആരാധിക്കുന്ന ഒരു തലമുറയെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ കാര്യത്തെ ചെയ്തെടുക്കാൻ പോവാണ്. ആരാധനയ്ക്ക് ഭയങ്കര സാധ്യതയാ. സലോമോൻ രാജാവ് പണി കഴിപ്പിച്ച ആലയത്തിനകത്ത് ആസഫ് കോറസ് പാടിക്കൊണ്ടിരുന്നപ്പോ, യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്, സത്യത്തിൽ കോറസാ പാടുന്നത്. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്ത നിലയിൽ ആലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് മേഘം പോലെ ഇറങ്ങി വന്നു. പാട്ടിന് സാധ്യതയുണ്ട്, ആരാധനയ്ക്ക് സാധ്യതയുണ്ട്. ഇതുവരെ ചലിക്കാത്ത ഒരു പ്രത്യേക ഡയമെൻഷനിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ആരാധനയെ നയിക്കാൻ പോകുകയാണ്. പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും, ഒരു വേദി കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിലോ, എല്ലാവരും പാടുന്നത് പോലെ പാടിയൊപ്പിക്കാൻ അറിയത്തില്ലെങ്കിലോ, നിന്റെ ശബ്ദത്തിന് ഈണമോ താളമോ ഇല്ലെങ്കിലോ, മിരിയാം ആരാധിച്ചതുപോലെ ആത്മനിയോഗത്തോടെ ദൈവസന്നിധിയിൽ ആരാധിക്ക്. ശക്തനാകുന്ന ദൈവ നിനക്ക് വേണ്ടി മാത്രമല്ല, ഒരു തലമുറയ്ക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യുന്ന ഭയങ്കര ദൈവപ്രവൃത്തി തുറന്നു വരികയാ. ഹല്ലേലൂയാ. ഈ ആരാധനയുടെ പവർ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടാം. ഇന്നലകൾ മറന്ന് ഈജിപ്തിലെ അടിമനുഖവും ചെങ്കടലിന്റെ മുമ്പിലെ പ്രതിസന്ധിയും ഒക്കെ മറന്ന് ഇനി വരാനുള്ള ഒരു 40 കൊല്ലത്തേക്കുള്ള ദൈവത്തിന്റെ കരുതലുകളെ തുറക്കുന്ന ആരാധനയാ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ നമ്മൾ ആരാധിച്ചാൽ പാസ്റ്റിലെ ദുരന്തങ്ങൾ നിങ്ങൾ മറക്കും, ഫ്യൂച്ചറിലെ അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ആത്മനിയോഗത്തോടെ ആ വാചകം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഭൂതകാലത്തെ ദുരന്തങ്ങളെ മറന്ന് ഭാവി കാലത്തെ അത്ഭുതങ്ങളെ തുറക്കുവാൻ നിന്റെ ആരാധനയ്ക്ക് സാധ്യതയുണ്ട്. ഞാനത് ആവർത്തിക്കുന്നു, ഭൂതകാലത്തിലെ ദുരന്തങ്ങളെ മറന്ന് ഭാവി കാലത്തെ അത്ഭുതങ്ങളെ തുറക്കുവാൻ നിന്റെ ആരാധനയ്ക്ക് സാധ്യതയുണ്ട്. മിരിയാമേ, നീ ഈ പാട്ടിന്റെ വരികൾ ഇങ്ങനെ ഗാനം പ്രതിഗാനമായി പാടി തുടങ്ങുമ്പോൾ ഭൂതകാലത്തിലെ ദുരന്തങ്ങൾ എന്നേക്കുമായിട്ട് നിന്റെ മുമ്പിൽ നിന്ന് മറന്നു പോകയാ. എന്നോട് ദൈവം പറയുന്നു, നിന്റെ പാസ്റ്റ് നിന്നെ തൊടത്തില്ല, നിന്റെ ഭൂതകാലം നിന്നെ തൊടത്തില്ല, നിന്റെ ഇന്നലകളിലെ ഒരു ജീവിത അനുഭവങ്ങളും ഇനി നിന്നെ തൊടാതെ വണ്ണ കർത്താവ് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോവാ. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണാതെ വണ്ണ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളെ നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് തുറക്കേണ്ടതിനായി, മുമ്പുള്ളത് നീ ഓർക്കണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കണ്ട, ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതെന്ന് ചെയ്യാൻ പോവാ. ശക്തനായ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു കൂട്ടത്തിന് വേണ്ടി ദൈവത്തിന്റെ മഹത്വം അത്ഭുതകരമായി വെളിപ്പെട്ടു വരികയാ. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായ ഏലീശ പ്രവാചകന്റെ അരികിലേക്ക് ആത്മനിയോഗത്തോടെ ഒരു കൂട്ടം ആളുകൾ വരുമ്പോ ഒരു രാജ്യത്തിന്റെ എക്കണോമിയെ തിരിക്കുന്ന ദൂത ഏലീശ പറഞ്ഞു വെക്കുന്നത്, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതുക്കൾ ശെക്കേലിന് 1 സയ ഗോതമ്പും ശെക്കേലിന് 2 സയ യവവും വിൽക്കുമെന്ന് അരുളപ്പാടുണ്ടായി. ഇത് കേട്ട രാജാവിന്റെ അകമ്പടി നായകൻ പറഞ്ഞു, നടക്കാൻ ഒരു സാധ്യതയില്ല, സർവശക്തനാകുന്ന ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാലും ഇതുണ്ടാകത്തില്ലെന്ന്. പക്ഷെ ദൈവശബ്ദം കേട്ട പ്രവാചകന്റെ ഉറപ്പ് കണ്ടോ? പറഞ്ഞു വെക്കുന്ന ദൂത് ചെറിയ ദൂതല്ല. ഇത് തൊട്ടു മുമ്പത്തെ അധ്യായത്തിലെ ചരിത്രങ്ങളിലേക്ക് വരുമ്പോ നൊന്ത് പ്രസവിച്ച തലമുറകളെ ഭക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് രാജ്യം വന്നു. മക്കളെ തിളച്ച വെള്ളത്തിൽ പുഴുങ്ങി ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തിനകത്ത് വെളിപ്പെട്ട് നിന്നപ്പോ അങ്ങനത്തെ ദാരിദ്ര്യത്തിന്റെ ആ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ നോക്കിക്കൊണ്ട് ഒരു പ്രവാചകൻ പറയുക, മണിക്കൂറുകൾക്ക് ശേഷം രാജ്യത്തിന്റെ എക്കണോമി തിരിയുമെന്ന്.
നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിക്കൽ ഷെക്കേലിന് ഒരു സയ ഗോതമ്പും രണ്ട് സയ യവവും വിൽക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവചനത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ദൂതിന്റെ സാധ്യത രാജ്യത്തിന്റെ എക്കണോമിയെ പോലും തിരിക്കാൻ പറ്റും. എന്നോട് കർത്താവ് നിയോഗത്തോടെ പറയാൻ ഒരു വാചകം എനിക്ക് തരിക, നിന്റെ ബിസിനസ്സിൽ നിന്റെ വരുമാന മാർഗത്തിനകത്ത് തകർന്നടിഞ്ഞു കിടക്കുന്ന ആ മേഖലയിൽ ഈ വചനത്തിന്റെ ശക്തി അത്ഭുതകരമായിട്ട് വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു. ദൈവരാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ ദൈവനാമത്തിന് വേണ്ടി അളന്നു നോക്കാതെ കൊടുക്കാനുള്ള അത്ഭുതകരമാകുന്ന സമൃദ്ധിയുടെ വാതിലുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. രാജ്യത്തിന്റെ പല കോണുകളിൽ ഒത്തിരി പ്രതിസന്ധിക്കകത്ത് ഒരുപാട് തകർച്ചയ്ക്കകത്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന അഭിഷക്ത കുടുംബങ്ങളുടെ അകത്തേക്ക് ഈ ദൂതനെ ഞങ്ങൾ ആത്മാവിൽ കൈമാറുക. ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി നൽകി തരാൻ പോകുന്നു. ഹല്ലേലൂയ. ചമരിയുടെ പടിവാതിക്കൽ ഇതുവരെ കാണാത്തൊരു അത്ഭുതം കാണും. സത്യത്തിൽ രാജാവിന്റെ അകമ്പടി നായകൻ ഇത് വിശ്വസിച്ചില്ല. അവനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നീ ഇത് കാണും, അനുഭവിക്കത്തില്ല. പക്ഷെ ഈ സമയത്ത് 4 കുഷ്ഠരോഗികളുണ്ട്. അവർ പാളയത്തിന്റെ പുറത്താ കിടക്കുന്നത്. ഇത് വിവരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് പ്രാർത്ഥിക്കാം. പാളയത്തിന്റെ പുറത്ത് കിടക്കുന്ന കുഷ്ഠരോഗികൾ, അവർ പറഞ്ഞു, നമ്മൾ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. സ്തോത്രം, ഇവിടെ കിടന്നാൽ എന്തായാലും രോഗം നിമിത്തം നമ്മൾ മരിക്കും. സ്തോത്രം, ദാരിദ്ര്യം നിമിത്തം നമുക്ക് മരിക്കും. നമുക്ക് പട്ടണത്തിനകത്തേക്ക് ചെല്ലാം. ചരിത്രം നമുക്കറിയാമല്ലോ. ഈ കുഷ്ഠരോഗികളുടെ പ്രത്യേകത, മോശയുടെ പ്രമാണപ്രകാരം ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച് ഇവർ പാളയത്തിന് പുറത്ത് കിടക്കേണ്ടവരാ. ഇവർക്ക് പാളയത്തിനകത്തേക്ക് വരാനുള്ള യോഗ്യതയില്ല, അതിനുള്ള പെർമിഷൻ ഇല്ല. അഥവാ ഇവർ അങ്ങനെ കയറി വന്നാൽ, സ്തോത്രം, ഇവരെ കൊന്നു കളയണമെന്നുള്ള നിയമം പ്രാബല്യത്തിൽ നിൽക്കെ നിയമം ഇവർക്ക് പ്രതികൂലമാ, നിലവിലെ സാഹചര്യം ഇവർക്ക് പ്രതികൂലമാ. പക്ഷേ ഇവർ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക, നമുക്ക് പാളയത്തിനകത്തോട്ട് പോകാം. നിങ്ങൾക്കറിയാമോ, 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം, ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്ത് എത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചു. ഒന്നുമില്ല, ശൂന്യതയ്ക്കകത്ത്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിക്കകത്ത് കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവർ പാളയത്തിന്റെ പുറത്ത് കിടക്കേണ്ടവരാ. പക്ഷെ ആത്മനിയോഗത്തോടെ ഇവർ തീരുമാനിക്കുക, പാളയത്തിനകത്തോട്ട് പോകണം. പാളയത്തിന്റെ അകത്തേക്ക് വന്നപ്പോൾ ഒരു വിശുദ്ധ മന്ദിരം അവിടെ ഉണ്ട്. ഏതായി വിശുദ്ധ മന്ദിരം? പുതുനിയമ വെളിപ്പാടിൽ ഞാൻ പറയാം, ഇത് ദൈവസഭയുടെ നിഴലാ. അശുദ്ധനായി അകത്ത് വരാൻ സാധ്യതയില്ലാത്ത, ദൈവിക നന്മകൾ അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത, സ്തോത്രം, ഈ ഗ്രൂപ്പിനെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടി ദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ് ദൈവത്തിന്റെ സഭ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, വിശുദ്ധ വേദഗ്രന്ഥം ആ അനുവദിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ നിന്റെ ജീവിതത്തിനകത്ത് ഒരു യോഗ്യതയുമില്ല. നീ തിരിഞ്ഞു നോക്കിയാൽ പാപത്തിന്റെ പടുകുഴിക്കകത്താണ് നീ കിടക്കുന്നത്. പക്ഷെ കർത്താവിന്റെ ആത്മാവിൽ തികഞ്ഞ ദൈവാശ്രയത്തോടെ, തികഞ്ഞ സ്നേഹത്തോടുകൂടി ആത്മാവിൽ ഞങ്ങൾ കൈമാറുകയാ. ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ഇത് വെറുതെ സ്ക്രോൾ ചെയ്ത് പോകരുത്. ഈ യേശുവിനെ നീ വിശ്വസിക്കണോ? ഈ ആലയത്തിനകത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നീ പ്രാർത്ഥിക്കണോ? എത്രത്തോളം ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് നിനക്ക് കയറി വരാൻ പറ്റുമോ അത്രത്തോളം നീ അവൈലബിൾ ആകണം. യോഗ്യതയില്ലാത്ത നിന്നെ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് പട്ടണത്തിനകത്ത നന്മ വെള്ളിയും പൊന്നും തന്ന് നിന്നെ മാനിക്കുവാൻ, യെസ്, പാളയത്തിന്റെ അറ്റത്തുള്ള വിശുദ്ധ മന്ദിരത്തിന് സാധ്യതയുണ്ട്. പുറത്തു കിടക്കുന്ന നിന്നെ അകത്ത് കൊണ്ടുവരുവാൻ ഇതിനിടയിലേക്ക് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം. പാപികളായ മാനവകുലത്തെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ മന്ദിരമാണ് ദൈവത്തിന്റെ സഭ. കണ്ടോ, രാജകൊട്ടാരത്തിലെ രാജാവിന്റെ അകമ്പടി നായകന് അനുഭവിക്കാൻ പറ്റാത്ത നന്മ, പാളയത്തിനകത്ത് വരാൻ യോഗ്യത പോലും ഇല്ലാത്ത 4 കുഷ്ഠരോഗികളുടെ ജീവിതത്തിനകത്ത് ദൈവം അന്നവിടെ കൽപ്പിച്ചാക്കിയെങ്കില്, ജനിച്ചതും വളർത്തപ്പെട്ടതും ജീവിച്ചതും ഒക്കെ തകർച്ചയുടെയും പ്രതിസന്ധിയുടെയും സാഹചര്യത്തിനകത്താ. പക്ഷെ ആ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവമേ എന്നൊരൊറ്റ വിളി നീ വിളിച്ചാൽ, യേശുവേ, ദാവീദ് പുത്ര, എന്റെ രക്ഷക എന്ന് നീ ഒരൊറ്റ വിളി വിളിക്കാൻ തയ്യാറാണെങ്കിൽ ശക്തനായ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വലിയ കാര്യം ചെയ്യാൻ പോകയാ. തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനൊന്നും നടക്കാൻ സാധ്യതയില്ലെന്ന് ലോകം പറയൂ. പക്ഷെ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, സാധ്യതയില്ലാത്ത പ്രതലത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തിയെ ഇന്ന് കർത്താവ് ഇതിനകത്ത് കൈമാറുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് ചലിപ്പിച്ച് വായി തുറന്ന് ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു ആരാധിച്ച് ദൂതിനെ നിന്റെ സ്വീകരണ മുറിയിലോ നിന്റെ പഠന മുറിയിലോ നീ യാത്ര ചെയ്യുന്ന വാഹനത്തിലോ ഇതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഈ ദൂതിനെ സ്വീകരിച്ചു നിന്റെ ജീവിതത്തിനകത്തൊരു പ്രധാന വിടുതലിനെ കർത്താവ് കൈമാറാൻ പോവാ. പൗഷമാനേരിയ. 2 രാജാക്കന്മാർ 7-8, ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി
ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. ഇതെല്ലാം വ്യാഖ്യാനിക്കേണ്ടതാ. പാളയം ജാതികൾ കിടക്കുന്ന സ്ഥലമാണ്, അശുദ്ധം കിടക്കുന്ന സ്ഥലമാണ്. പട്ടണത്തിനകത്ത് ന്യായപ്രമാണം സംബന്ധിച്ച് വിശുദ്ധനെ കയറാൻ പ്രവേശനമേ ഉള്ളൂ. പക്ഷെ ഇവനെ അതിനകത്തേക്ക് കയറ്റി വന്ന് അതിനിടയിലേക്ക് ഒരു മന്ദിരം ഇറങ്ങി വന്നു. ദൈവസഭയുടെ നിഴല അവിടെ വന്ന് ഭക്ഷിച്ചു പാനം ചെയ്തു. അവിടെ വെളിപ്പെട്ട് വരുന്ന ഭക്ഷണം അത് ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവാ, അത് ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. വെള്ളി പൊന്ന്, വെള്ളിയും പൊന്നും പഴയ നിയമത്തിനകത്ത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, നിഷ്കളങ്കവും നിർദോഷവുമാകുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. ഏതാ ഈ വസ്ത്രം? ഈ വസ്ത്രം നീതിയുടെ വസ്ത്രമാ. യോഗ്യതയില്ലാത്ത പാക്കേജിനകത്തേക്ക്, യോഗ്യതയില്ലാത്ത ജീവിത സാഹചര്യത്തിനകത്തേക്ക് ഒരു തലമുറയെ നയിക്കുവാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം പാളയത്തിന്റെ അറ്റത്ത് ദൈവം അന്ന് അവിടെ സ്ഥാപിച്ചെങ്കിൽ നിന്റെ കൈയകലത്തിൽ നിന്റെ കണ്ണകലത്തിൽ നീ വിശ്വാസത്തോടെ ഒന്ന് ചുവട് വെക്കുമ്പോൾ നിന്റെ അരികിലേക്ക് പ്രാണനാഥൻ ഇറങ്ങി വരികയാ. നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, മൂന്ന് നാൾ കൊണ്ട് ഞാനതിനെ പണിയുമെന്ന് പറഞ്ഞ് അവനാകുന്ന മന്ദിരം നിന്റെ അരികിൽ ഇറങ്ങി നിന്നുകൊണ്ട് നിന്നോട് പറയുകയാ, ഇതിനകത്തേക്ക് നീ പ്രവേശിക്ക്, നിന്റെ ഹൃദയത്തിനകത്ത് നീ ഇടം കൊടുക്ക്, നിന്റെ ജീവിതം മാറാൻ പോകയാ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവം നിങ്ങൾക്ക് വലിയ ചെയ്യാൻ പോകുന്നു. കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിൽ അടച്ചാട്ടെ. മറിയ എലിസബത്തിനോട് പറഞ്ഞ വാക്ക് അതേ ആശയത്തിൽ രണ്ട് ചെങ്കടലിനപ്പുറം മിരിയാം ദൈവത്തെ സ്തുതിച്ചു. അതേ ആശയത്തിനകത്ത് ശമരിയയുടെ പടിവാതിക്കലേക്ക് നാല് കുഷ്ഠരോഗികൾ കയറി വരിക. കയറി വരാൻ സാധ്യതയില്ല, അനുഭവിക്കാനുള്ള യോഗ്യതയില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ അവർക്ക് വേണ്ടി അത്ഭുതകരമായി വെളിപ്പെട്ട് വന്നതുകൊണ്ട് പാളയത്തിന്റെ അറ്റത്ത് ദൈവം സ്ഥാപിച്ച ഒരു വിശുദ്ധ മന്ദിരം, അത് ദൈവസഭ. അവിടുത്തെ ഭക്ഷണം അത് ദൈവവചനം. അവിടെയുള്ള വെള്ളി പൊന്ന് അത് വീണ്ടെടുപ്പ്. അവിടുത്തെ വസ്ത്രം അത് നീതിയുടെ വസ്ത്രം. ഇതെല്ലാം നിന്റെ മേൽ വെളിപ്പെട്ട് വന്നാൽ നീ പിന്നെ പാളയത്തിന്റെ പുറത്തല്ല, നീ പിന്നെ പാളയത്തിനകത്താ, നീ പിന്നെ പട്ടണത്തിനകത്താ. പട്ടണത്തിനകത്തേക്ക് കയറിയാൽ ശമരിയയുടെ പടിവാതിക്കൽ അകമ്പടി നായകനെ കാണാൻ പറ്റാത്ത സമൃദ്ധിയെ നീ കാണും. രാജാവിനെ കാണാൻ പറ്റാത്ത അത്ഭുതത്തെ നീ കാണും. പിതാവേ, ഈ വചനം കൊണ്ട് ഈ ജനത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ശക്തനായ ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതിനായി പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ, ത്രിയേക ദൈവനാമത്തിൽ നിന്റെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാ. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.